പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2022 ജൂലൈ മാസം 15 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? എത്ര പേർക്ക് ബോധ്യമുണ്ട് കർത്താവാണ് എന്നെ കഴിഞ്ഞ പകൽക്കാലം കാത്തുപരിപാലിച്ചത്? അങ്ങനെയുള്ളവർ മാത്രം കൈകളെ ഉയർത്തിയിട്ട് സ്തോത്രം പറഞ്ഞു. സ്തോത്രം അപ്പ, സ്തോത്രം അപ്പ, സ്തോത്രം 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നു. അമീൻ. കർത്താവായ എന്നെ ഉറക്കിയത്, കർത്താവായ രാത്രിയിൽ എന്നെ സൂക്ഷിച്ചത് എന്ന ബോധ്യമുള്ളവർ കൈകൾ ഉയർത്തിയിട്ട് സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഉണരുവാൻ കർത്താവ് ഭാഗ്യം തന്നില്ലേ? അതും ദൈവകൃപയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, കർത്താവായ എന്നെ ഉണർത്തിയത് എന്ന ചിന്തയുണ്ടെങ്കിൽ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രമപ്പ സ്തോത്രമപ്പ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലവും കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്നത് ഓർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട്, കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട്, കർത്താവിൻ്റെ ദയയ്ക്കായിട്ട്, കർത്താവിൻ്റെ മനസ്സലിവിനായിട്ടൊക്കെ നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുന്നു, 73 സങ്കീർത്തനം, ദൈവമേ ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനും ആയിരുന്നു, അങ്ങയുടെ മുമ്പിൽ ഒരു മൃഗം പോലെയായിരുന്നു, എന്നിട്ടും ഞാൻ എപ്പോഴും അങ്ങയുടെ അടുക്കലിരിക്കുന്നു. അങ്ങ് എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. അങ്ങയുടെ ആലോചനയാൽ അങ്ങനെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല മനോഹരമായ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കാത്തുപരിപാലിച്ചതിന് നന്ദി. സ്തോത്രം. രാത്രി തന്ന ഉറക്കത്തിന് സ്തോത്രം. ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം. ഈ പകൽക്കാലവും കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ പൊതിയുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് മുൻപും പിൻപും തീമതിലായി നിൽക്കുന്നതിന് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ കൊമ്പിനെ കാട്ടുപോത്തിൻ കൊമ്പ് പോലെ ആക്കുന്നതിന് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ തലയെ പുതിയ എണ്ണ കൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ അഭിഷേകം ചെയ്തിരിക്കാൻ സ്തോത്രം. പ്രത്യേകിച്ച് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഹല്ലേലൂയ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വ്യക്തിപരമായി ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജോലി സ്ഥലം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ബിസിനസ് മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷയിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. സകലത്തിലും നന്മ അനുഭവിപ്പാൻ, ദൈവകൃപ അനുഭവിപ്പാൻ, പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മയിൽ പോകുവാൻ കർത്താവ് സഹായിക്കണം. രോഗികൾ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ. ആ ഒരു ജനറൽ ബോഡി വീക്ക്നെസ് ആയിട്ട് ശരീരത്തിന് ക്ഷീണം അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ശക്തി പ്രാപിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശക്തി പ്രാപിക്കട്ടെ. അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടിനാൽ കഴിയുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ഗ്യാസ്ട്രിക് പ്രോബ്ലംസും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സോറിയാസിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്യാൻസർ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൂടാതെ കർത്താവേ, അതുപോലെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലിയിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. നീറ്റിൻ്റെ എക്സാമൊക്കെ അടുത്ത് വരുന്നല്ലോ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെളിപ്പെടണമേ. കൂടാതെ കർത്താവെ, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന, എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. അത്ഭുതകരമായ റിസൾട്ട് കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം. കർത്താവിൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ കർത്താവെ അങ്ങിടെ വരുത്തുന്നതിനായിട്ട് നന്ദി പറയുന്നു. എല്ലാ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണം. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ആരാധനയെ കർത്താവ് അനുഗ്രഹിക്കണം. വലിയ ദൈവപ്രവൃത്തി മിഡിൽ ഈസ്റ്റിൽ കാണുവാൻ കർത്താവ് സഹായിക്കണം. ആത്മപ്രവാഹം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകണം. അഭിഷക്തന്മാർ അങ്ങയുടെ കരങ്ങളിൽ ശക്തമായി പ്രയോജനപ്പെടണം. ദൈവജനം യേശുവിൻ്റെ നാമത്തിൽ ശക്തി പ്രാപിക്കട്ടെ. അവ ഇന്ന് മഞ്ഞും മഴയും പോലെ ദൈവസാന്നിധ്യം മിഡിൽ ഈസ്റ്റിലേക്ക് പെയ്തിറങ്ങട്ടെ. അത് ലോകവ്യാപകമായിരുന്നു കാണുന്നവർ അവരെല്ലാം ഇരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ വലിയ മഹത്വം അനുഭവിപ്പാൻ, വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് ഇടവരുത്തുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ കൃപ കൊണ്ട് എല്ലാവരെയും പൊതിയണം. ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സഭായോഗം ആരംഭിക്കുന്നത് കൃത്യം ഇന്ത്യൻ സമയം 8:30 നമ്മൾ ആരംഭിക്കും. ആമേൻ. ഹോളിൽ വന്ന് സംബന്ധിക്കാൻ കഴിയുന്നവർ ഹോളിൽ വന്ന് സംബന്ധിക്കണം. ആമേൻ. ഓൺലൈനിൽ വരുന്നവർ ഓൺലൈനിൽ വന്ന് സംബന്ധിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന എഫേഷ്യൻ ലേഖനം 4:30 അതിൻ്റെ 30 വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പം ആ വാക്ക് വായിക്കുമ്പോഴേ നമുക്കറിയാം, നമ്മളെ വിളിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കാനോ ദുഃഖിക്കാനല്ല.
അത് വായിക്കുമ്പോൾ തന്നെ വീണ്ടും നമുക്ക് മനസ്സിലാകുന്ന കാര്യം, പരിശുദ്ധാത്മാവിന് ദുഃഖവും സന്തോഷവും ഒക്കെയുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന കാറ്റോ മഴയോ പ്രാവോ അല്ലെങ്കിൽ തീയോ അങ്ങനെയൊന്നുമല്ല. ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. യേശു പറഞ്ഞു, ഞാൻ പിതാവിനോട് ചോദിക്കും, പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വന്നു, നമ്മുടെ ഉള്ളിൽ വന്നു, ഒരു വ്യക്തിയാണ്. അല്ലാതെ നമ്മളൊരു ശക്തിയായിട്ടോ ശക്തിയുണ്ടോ, ശക്തിയാണ് അവൻ. എന്നാൽ ശക്തി മാത്രമല്ല, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി യേശു തൻ്റെ ശിഷ്യന്മാരോട് നടന്നതുപോലെ നമ്മുടെ കൂടെ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ കൂടെ വസിച്ച് നമ്മുടെ കൂടെ നടക്കുന്ന ആളാണെന്ന് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയാണ് ഈ ലോകത്തിൽ ഏറ്റവും അത്യാവശ്യമായതൊരു ദൈവവൈദ്യം. വളർച്ചയ്ക്ക് അത്യാവശ്യം, ഉന്നമനത്തിന് അത്യാവശ്യം, ശുശ്രൂഷയ്ക്ക് അത്യാവശ്യം, എല്ലാം പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയാണ്. സോ ഇന്ന് നമ്മളോട് പരിശുദ്ധാത്മാവ് പറയുക, പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്, ദുഃഖിപ്പിക്കരുത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുന്നവരായിരിക്കണം. നമ്മുടെ കൂടെയുള്ള പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുന്നവരായിരിക്കണം. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിനെ തന്നത് യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ. അപ്പം നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ യേശുവിനെ മഹത്വപ്പെടുത്തുന്നത് അനുസരിച്ച് പരിശുദ്ധാത്മാവ് സന്തോഷിക്കുവാൻ ആരംഭിക്കും. പരിശുദ്ധാത്മാവ് ആനന്ദത്തിലാകും. നമ്മുടെ കൂടെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും പരിശുദ്ധാത്മാവിൻ്റെ യാത്രകൾ. കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാൻ പാടില്ല. എന്തോ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നത്, ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വാക്യങ്ങൾ ഓടിച്ച് വായിക്കുമ്പോൾ നമുക്ക് കാണാം. 25 മുതലുള്ള വാക്യങ്ങൾ വായിച്ച്, ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തരും താൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പി, നാം തമ്മിൽ അവയവങ്ങളിൽ. അപ്പം നമ്മൾ ഭോഷ്ക് പറയുമ്പോൾ അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും ഒക്കെ ഭോഷ്ക് പറയുന്നവരുണ്ട്. ഭോഷ്ക് പിശാചിൻ്റെതാണ്, ഭോഷ്ക് പിശാചിൽ നിന്നാണ് വരുന്നത്. അപ്പം നമ്മൾ ഭോഷ്ക് പറയും തോറും നമ്മുടെ കൂടെയുള്ള പരിശുദ്ധാത്മാവ്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് സന്തോഷിക്കുന്നില്ല, ദുഃഖിക്കുക ചെയ്യുന്നു. ഇപ്പം നമ്മളൊരാളോട് പറയുക, നമ്മളിപ്പം നമ്മൾ കിഴക്കോട്ട് പോവുക. അപ്പം നമ്മളെ കണ്ട ഒരു വ്യക്തിയോട് ചോദിച്ചു, അയാളെ ചോദിച്ചു, ബ്രദർ എവിടെ പോവാ, ഞാനങ്ങ് പടിഞ്ഞാട്ട് പോവാന്ന് പറയുക. കാരണം അദ്ദേഹം അറിയാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. കൂടെ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് സന്തോഷിക്കുമോ ദുഃഖിക്കുമോ? ദുഃഖിക്കും. മനസ്സിലാക്കിക്കോണം. ഹാലേലൂയ. നമ്മുടെ കയ്യിലൊരു സാധനം ഇരുന്നിട്ട് നമ്മളോട് ഒരാൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. ഭോഷ്ക് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. സത്യം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് സന്തോഷിക്കും. ഇനി 26 വാക്യം പറയുന്നത്, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ, സൂര്യൻ അസ്തമിക്കുമ്പോളും നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ കോപം, ഇൻ കേസ് നമ്മുടെ ജീവിതത്തിൽ കോപം വന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല? പാപം ചെയ്യരുത്. പാപം ചെയ്യാന്ന് പറഞ്ഞാൽ കോപം വന്നതിൻ്റെ പേരിൽ നമ്മൾ ദേഷ്യപ്പെട്ട് അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കുക, അനാവശ്യ പ്രവൃത്തികൾ ചെയ്യുക. ആമേൻ. ഇതിനാണ് കോപിച്ചാൽ പാപം ചെയ്യരുതെന്ന് പറയുന്നത്. കോപം വരും. മനുഷ്യനാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വന്നിരിക്കും. കുഞ്ഞുങ്ങളോട് ദേഷ്യം വരും, കുടുംബജീവിതത്തിൽ ഭാര്യയോടോ ഭർത്താവിനോടോ ദേഷ്യം വരും, പ്രിയപ്പെട്ടവരോടൊക്കെ ദേഷ്യം വരാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പാപം ചെയ്യരുത്. അനാവശ്യ വാക്കുകൾ അവിടെ ഉപയോഗിക്കരുത്. അനാവശ്യ കാര്യങ്ങൾ പറയാൻ പാടില്ല. അനാവശ്യ പ്രവർത്തികൾ ഈ കോപത്തിൻ്റെ പേരിൽ ആ കോപിച്ച വ്യക്തിക്കെതിരായി അനാവശ്യമായി പറയുക, അനാവശ്യമായി പ്രവർത്തിക്കുക ചെയ്യാൻ പാടില്ല. അത് ചെയ്യുമ്പോൾ ആര് ദുഃഖിക്കും? പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. എന്നാൽ കോപിച്ചിട്ട് നമ്മൾ ആത്മസംയമനം പാലിച്ച് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സന്തോഷിക്കും. അടുത്ത ആ ഭാഗത്ത് പറയുക, കോപം സൂര്യൻ അസ്തമിക്കുവോളം വെച്ചുകൊണ്ടിരിക്കരുത്. അതായത് നമുക്കൊരാളോട് വിരോധമുണ്ടായി, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കുതർക്കം ഉണ്ടായി, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിണക്കമുണ്ടായി. പക്ഷേ ഈ പിണക്കം നമ്മൾ വൈകിട്ട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ക്ലോസ് ചെയ്യണം. നമ്മൾ അവരോട് പോയി നിരപ്പ് പ്രാപിക്കണം. ഇല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഭാര്യയോടായാലും ഭർത്താവിനോടായാലും കുഞ്ഞുങ്ങളോടായാലും മാതാപിതാക്കളോടായാലും അയൽവാസികളോടായാലും കൂടെ ജോലി ചെയ്യുന്നവരോടായാലും നമ്മൾ ഈ വഴക്ക് വെച്ചോണ്ടിരുന്നിട്ട് വൈകിട്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വർഗത്തിൽ ചെല്ലത്തില്ല. പരിശുദ്ധാത്മാവ് ദുഃഖിക്കുവാൻ ഇടവരും. അതുകൊണ്ട് കിടക്കുന്നതിന് മുമ്പ് ആരോടൊക്കെ നിരപ്പ് പ്രാപിക്കാനുണ്ടോ അവരോടൊക്കെ നിരപ്പ് പ്രാപിച്ചോണം. സമാധാനം ആചരിച്ചിട്ട് വേണം കിടക്കുവാൻ. കാരണം എന്നാന്ന് അറിയാമോ, രാത്രിയിൽ നമ്മുടെ പ്രാണനെ കർത്താവ് എടുക്കുകയോ അല്ല കാഹളം ഊതുകയോ ചെയ്താൽ അത് നമുക്ക് ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് പാപം ചെയ്യരുത്. അവൻ കോപിച്ചാൽ പാപം ചെയ്യരുത്. കോപം സൂര്യനസ്തമിക്കുവോളം വെച്ചുകൊണ്ട് ഇരിക്കരുത്. സ്തോത്രം. എന്നിട്ട് പറയുക, പിശാചിന് ഇടം കൊടുക്കരുത്. എന്നിട്ട് പറയുക, കള്ളൻ ഇനി കക്കാതെ അവൻ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകണമെന്ന്. കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക എത്രയുമ്പോൾ അവൻ, അതിൻ്റെ അർത്ഥം മുന്നേ അവൻ കള്ളനായിരുന്നു, എന്നാൽ ഇവൻ വീണ്ടും ജനിക്കപ്പെട്ടു. ഇവൻ ഇനി എന്ത് ചെയ്യണം? ഇനിയും വീണ്ടും കള്ളത്തരം കാണിക്കാൻ പോകരുത്, കക്കാൻ പോകരുത്. പണ്ട് ജോലിക്ക് സമയത്തിന് പോകത്തില്ലായിരുന്നു, നീ വീണ്ടും ജനിക്കപ്പെട്ടോ, ഇനി ജോലിക്ക് സമയത്തിന് പൊക്കോണം. ഓ, ജോലിയിലെ സമയം നീ
കൃത്യത പാലിക്കണം. ഹല്ലേലൂയ സ്തോത്രം. പണ്ട് നീ ഓഫീസിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകുമായിരുന്നു, ഇനി അത് ചെയ്യാൻ പാടില്ല. അല്ല, അപ്പുറത്തെ വീട്ടിലെ തേങ്ങ മോഷ്ടിക്കുമായിരുന്നു, ഇനി അത് എടുക്കാൻ പാടില്ല. പാലിൽ വെള്ളം ചേർക്കുമായിരുന്നു, ഇനി അത് ചെയ്യാൻ പാടില്ല. മറിച്ച് എന്ത് ചെയ്യണം? ഇനി നമ്മൾ അധ്വാനിക്കണം. എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ പാകത്തിൽ നമ്മൾ അധ്വാനിക്കുന്നവരായി തീരണം. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കാണുമ്പോൾ നമ്മളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് സന്തോഷിക്കുവാൻ ഇടവരും. കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. അടുത്തത് പറയാ, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും സംസാരിക്കരുത്. അപ്പം നമ്മൾ 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 പ്രാർത്ഥിക്കണം, കർത്താവ് എന്നോടൊരാളും സംസാരിച്ചാൽ ആ വ്യക്തി യേശുവിനെ കാണും. യേശുവിനെ കാണുന്ന ആ കൃപ, യേശുവിനെ ലഭിക്കുന്നവർക്ക് ആ കൃപ ലഭിക്കുന്നു. അപ്പം ഞാൻ ആരോട് സംസാരിച്ചാൽ, അത് മാർക്കറ്റിലായാലും ചർച്ചിലായാലും ഓഫീസിലായാലും സ്കൂളിലായാലും വീട്ടിലായാലും എവിടെ ആരോട് സംസാരിച്ചാലും അവർക്ക് ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എന്നിലൂടെ അവർ യേശുവിലേക്ക് അടുക്കണം. അവർക്ക് യേശുവിലൂടെയുള്ള കൃപ ലഭിപ്പാൻ ഇടവരണം. ആവശ്യം പോലെ ഉള്ള വർത്തമാനമേ ആകാവുള്ളൂ, അനാവശ്യമായ ടോക്കിംഗ് ഉണ്ടാകില്ല. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നാവിൻ്റെ മേൽ കടിഞ്ഞാടണം. പൊട്ടച്ചൊല്ല, കളിവാക്ക്, ചുമ്മാതിരുന്ന് തമാശ പറയുക, ഇതൊന്നും ദൈവ പൈതലിനെ പറ്റിയതല്ല. ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും സംസാരിക്കുക. അവൻ നമ്മുടെ വായിൽ നിന്ന് അനാവശ്യമായ ഒരു വാക്കുകൾ വരരുത്. നമ്മുടെ വായിലെ വാക്കുകൾ അവൻ ദൈവത്തിന് പ്രസാദകരമായിരിക്കണം, കർത്താവ് ഇഷ്ടമുള്ളതായിരിക്കണം. നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ജീവിക്കുമ്പോൾ ആര് നമ്മളിൽ സന്തോഷിക്കും? പരിശുദ്ധാത്മാവ് നമ്മളിൽ സന്തോഷിക്കുവാനിടവരും. ഇതിന് ഓപ്പോസിറ്റായിട്ട് ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും, നമ്മുടെ കമ്മ്യൂണിനെ അത് ബാധിക്കും. പരിശുദ്ധാത്മാവുമായിട്ടുള്ള അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവ പൈതലെ, പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുന്നവരായിരിക്കുക, ദുഃഖിപ്പിക്കാതെ. പരിശുദ്ധാത്മാവുമായിട്ട് നല്ല ബന്ധത്തിൽ പോവുക. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും, നമ്മളൊരു മഹത്വമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.